എസ് വിനേഷ് കുമാർ വിവരങ്ങളുമായി നമുക്ക് പിഞ്ചേരുന്നു. വിനേഷ്, ഇപ്പോഴും ആ ഭാഗ്യവാൻ ആരാണ് എന്നുള്ള വിവരം പുറത്തേക്ക് എത്തിയിട്ടില്ല. ലഭ്യമാകുന്ന സൂചനകൾ എന്താണ്? പാലക്കാട് ഭാവ ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്നത്. എസ് വിനേഷ് കുമാറിലേക്ക് വീണ്ടും ചേരുന്നു. വിനേഷ്, ഇപ്പോഴും ആരാണ് ആ ഭാഗ്യശാലി, കേരളം ഉറ്റുനോക്കുന്ന ആ ഭാഗ്യശാലി ആരാണ് എന്നുള്ള സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ലഭ്യമാകുന്ന സൂചനകൾ എന്താണ്? അപർണ, നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ടിക്കറ്റ് വാളയാറിൽ നിന്ന് വിട്ട ടിക്കറ്റ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോടുള്ള ഈ ഭാവ ഏജൻസിയിലാണ്. ഇവിടെ നിന്നാണ് പാലക്കാട് ഇവർക്ക് ഭാവ ഏജൻസിക്ക് രണ്ട് ഏജൻസികളാണ്, ഈ ലോട്ടറി ഏജൻസികളാണുള്ളത്. ഒന്ന് കോഴിക്കോടുള്ള പാളയം ജംഗ്ഷനിലും മറ്റൊന്ന് വാളയാർ ഡാം റോഡിലുമാണുള്ളത്. ഇതിൽ വാളയം ഇവിടെ നിന്നുള്ള മൊത്തം കൊണ്ടുവരുന്ന ടിക്കറ്റാണ് വാളയാറിലേക്ക് കൂടി ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയ ടിക്കറ്റിനാണ് ഓണം ബമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇത് ഈ ടിക്കറ്റ് സാധാരണ നിലയിൽ ഇവിടെ വരുന്നതിൽ കൂടുതൽ ലോറിക്കാരും അതുപോലെ തന്നെ മറ്റ് പുറത്തുനിന്നുള്ള ആളുകളുമാണ് പാലക്കാടുള്ള ഈ ഏജൻസിയിൽ സാധാരണ ലോട്ടറി വാങ്ങിക്കാൻ വേണ്ടി എത്തുന്നത്. എന്തായാലും ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പോയിരിക്കാം എന്നുള്ളൊരു സംശയം എന്തായാലും ഇവർക്കിടയിലുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ കോഴിക്കോടുള്ള ഏജൻസിയിലാണ് ഇപ്പോൾ നമ്മൾ അവർക്ക് ഇത് സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. സന്തോഷം, നല്ല സന്തോഷമുണ്ട്, വേറെ പറയാനില്ല. ഈ മാസം എത്ര ടിക്കറ്റ് പോയിട്ടുണ്ടാവും? 12,000 ടിക്കറ്റോളം. 2,000 ടിക്കറ്റോളം ചേച്ചി, 2,000 ടിക്കറ്റ് നമുക്ക് ഇവിടെ മാത്രം. ഏജൻസി അല്ല, സബ്ബാണ്. സബ്ബാണ് നമ്മുടെ ടിക്കറ്റ് കൊടുക്കുന്നത്, അവര് നമ്മുടെ നിന്ന് എടുക്കുന്നതാ സബ്ബായിട്ട്. നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വേണ്ടി എന്തായാലും ഇത് ഇവിടെയുള്ള ആളുകളും, അതായത് കോഴിക്കോട് ഭാവ ഏജൻസിയിലുള്ള ഒരു സന്തോഷത്തിലാണ്. കാരണം അവരുടെ സബ് ഏജൻസി ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഗുരുസ്വാമിയാണ് അവിടെ ഇതിൻ്റെ മേൽനോട്ടം. ഈ ഭാവ ഏജൻസി സബ് ഏജൻ്റായി നിൽക്കുന്നത് ഗുരുസ്വാമിയാണ്. അല്പസമയം മുമ്പ് ഗുരുസ്വാമിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞത് അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത അദ്ദേഹം പറഞ്ഞിരുന്നു. കാരണം സാധാരണ നിലയിൽ ഇവിടെ എത്തുന്ന ആളുകളെല്ലാം തന്നെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതായത് കോയമ്പത്തൂരും പൊള്ളാച്ചിയും ഉടുമൽപേട്ടിലുമെല്ലാം ഉള്ള ആളുകളാണ് ഈ വാളയാറിലുള്ള ഏജൻസിയിൽ സാധാരണ നിലയ്ക്ക് വരാറ്. അതുകൊണ്ട് മാത്രമല്ല, ചില ആളുകൾ, ചില ഏജന്റുമാർ, ചില ഈ സബ് ഏജൻസിക്ക് തന്നെ വേറെ ഏജന്റുമാരുണ്ട്. അവർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും മറ്റും കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന സംഭവം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആർക്കാണ് ഈ ടിക്കറ്റ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും ഇത് കോയമ്പത്തൂരോ മറ്റോ കോയമ്പത്തൂർ ജില്ലയിലുള്ള ആർക്കെങ്കിലും കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇതുവരെയും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച്. അപർണ എസ് വിനേഷ് കുമാർ വിവരങ്ങൾ നൽകിയത്.